എത്ര പറഞ്ഞാലും മതി വരാത്ത ഒരു വിഷയമാണ് ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. ഈ കാര്യത്തിൽ നമ്മുടെ സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മികവുറ്റ ഒട്ടേറെ മാതൃകകൾ ഇതിനകം തന്നെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ശുചിത്വ കാര്യങ്ങളിൽ മികവാർന്ന പ്രവർത്തനം പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും നടത്താൻ കഴിഞ്ഞു എന്നത് വസ്തുതയാണ്. എന്നാൽ കുറേ കൂടി കാര്യങ്ങൾ നാം നിർവഹിക്കാനുണ്ട്. നടത്തിയ പ്രവർത്തനങ്ങളുടെ തുടർന്നുള്ള പ്രവർത്തനങ്ങളും നമുക്ക് ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. നാം ഒരു നവകേരളം സൃഷ്ടിക്കാനുള്ള പ്രവർത്തനത്തിലാണ് ഇപ്പോൾ ഏർപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അത്തരമൊരു പ്രവർത്തനത്തിൽ നാടാകെ ശുചിയായിരിക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ്. ഇതിൽ ഉറവിട മാലിന്യ സംസ്കരണത്തിനാണ് നാം വ്യാപകമായി പ്രാധാന്യം കൊടുത്ത് ആദ്യം ശ്രദ്ധിച്ചത്. അതിൻ്റെ ഭാഗമായുള്ള ഒട്ടേറെ ഇടപെടലുകളും നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ഉദാത്തമായ മാതൃകകളും സൃഷ്ടിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നല്ല രീതിയിൽ ഒരവബോധം ആളുകൾ സൃഷ്ടിക്കാനുമായിട്ടുണ്ട്. എന്നാൽ നമുക്കെല്ലാം അറിയാവുന്നതുപോലെ തന്നെ ഇപ്പോഴും പഴയ ചില ശീലങ്ങൾ തുടരുന്ന നിലയുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ നല്ല നിലയിൽ ശുചീകരണ കാര്യങ്ങൾ പൂർണ്ണതയിലെത്തിക്കാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. ശുചീകരണം എന്നത് പരിസരമാകെ എല്ലായിടങ്ങളും ശുചിയായിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ പരിസരം ശുചിയായിരിക്കുന്നതോടൊപ്പം തന്നെ ഇപ്പോൾ എല്ലാ പാഴ്വസ്തുക്കളും വലിച്ചെറിയുന്ന ഒരുപാട് വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളുണ്ട്. എല്ലാം വെള്ളത്തിലേക്ക് വലിച്ചെറിയുക എന്നുള്ളൊരു നില പലപ്പോഴും സ്വീകരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി വെള്ളത്തിൻ്റെ നിറം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ഇവിടെ പാർവതി പുത്തനാറ് ഇപ്പോൾ വെള്ളത്തിൻ്റെ നിറം നമുക്ക് വീണ്ടെടുക്കാനായിട്ടുണ്ട്. പക്ഷേ കുറച്ച് നാൾ മുൻപ് അവിടെ പോയാൽ വെള്ളം കാണാൻ കഴിയുമായിരുന്നില്ല. ഉള്ള വെള്ളത്തിന് തന്നെ വെള്ളത്തിൻ്റെ നിറവുമായിരുന്നില്ല. എന്നാൽ നമ്മുടെ ജലപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നീങ്ങിയപ്പോൾ നല്ല വെള്ളം അവിടെ കണ്ടെത്താനായി. ഇതാണ് പല സ്ഥലത്തെയും സ്ഥിതി. അതുകൊണ്ടാണ് നാട്ടുകാർ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ഹരിതകേരള മിഷൻ്റെ ആഭിമുഖ്യത്തിൽ പല തോടുകളും നീർച്ചാലുകളും കുളങ്ങളും കിണറുകളും എല്ലാം വൃത്തിയാക്കുന്ന പ്രവർത്തനം നടന്നത്. അത് നല്ല രീതിയിൽ വിജയിപ്പിക്കാൻ കഴിഞ്ഞെങ്കിലും ഇടയ്ക്ക് രണ്ടു വർഷമുണ്ടായ കാലവർഷക്കെടുതി ചില പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു എന്നത് വസ്തുതയാണ്. നമുക്ക് അത് വീണ്ടും ശക്തിപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. നദികൾ നല്ല നിലക്ക് വീണ്ടെടുക്കുന്ന പ്രവർത്തനം നാട്ടുകാർ വളരെ താല്പര്യപൂർവ്വം ചിലയിടത്ത് നടത്തിയിട്ടുണ്ട്. അത് നല്ല രീതിയിൽ ഏറ്റെടുക്കാൻ സംസ്ഥാനത്താകെ നാട്ടുകാർ സന്നദ്ധമാകുന്ന നിലയും വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ശുചിത്വ കാര്യങ്ങളിൽ പൊതുവായ ഭാവി തലമുറയുടെ ഇടപെടൽ ഉറപ്പുവരുന്നതിനായി സ്കൂൾ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിക്കുന്നില്ല, വിദ്യാർത്ഥികളിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു ബോധം സൃഷ്ടിക്കുന്നില്ല. അതിൻ്റെ ഭാഗമായി നേരത്തെ തന്നെ പ്ലാസ്റ്റിക് വസ്തുക്കളൊക്കെ കുട്ടികൾ സംഭരിച്ച് കൊണ്ടുവരുന്ന അവസ്ഥ, ഇത് കുട്ടികളിൽ മാത്രമല്ല വീട്ടുകാരിൽ തന്നെ ഒരു അവബോധം സൃഷ്ടിക്കുന്നതിനിടയാക്കുന്ന അവസ്ഥ, അങ്ങനെയെല്ലാമുള്ള കാര്യങ്ങൾ ഫലപ്രദമായി
സംഘടിപ്പിക്കാൻ പലയിടത്തും കഴിഞ്ഞിട്ടുണ്ട്. പലയിടത്തും നല്ല മാതൃകകളും സൃഷ്ടിക്കാനായിട്ടുണ്ട്. ഇത് കൂടുതൽ നല്ല നിലക്ക് തുറന്നു കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. എന്നാൽ ഇതോടൊപ്പം തന്നെ ചിലയിടത്ത് കേന്ദ്രീകൃതമായ മാലിന്യ സംസ്കരണ പ്ലാന്റ് നമ്മൾ സ്ഥാപിക്കുന്നുണ്ട്. കേന്ദ്രീകൃത മാലിന്യ സംസ്കരണ പ്ലാന്റ് ഈ പ്രവർത്തനം കൊണ്ട് പരിഹരിക്കാനാകാത്ത വിപുലമായ പട്ടണ പ്രദേശങ്ങളിലാണ് സ്ഥാപിക്കുന്നത്. അതിലും ചില തെറ്റിദ്ധാരണകൾ ആളുകളുടെ ഭാഗത്തുണ്ട്. നേരത്തെ ചില പ്ലാന്റ് സ്ഥാപിച്ച് ഇവിടെ തിരുവനന്തപുരത്ത് വളപ്പിൽശാല പോലുള്ള ചില സ്ഥലങ്ങൾ ആളുകളുടെ മനസ്സിലുണ്ട്. അവിടുന്ന് ഒഴുകി വന്ന വെള്ളം, അതുണ്ടാക്കിയ നാറ്റം, അതിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റ് വൃത്തികേടുകൾ, ഇതെല്ലാമാണ് ആളെ മനസ്സിലുള്ളത്. എന്നാൽ ഇപ്പോൾ കേന്ദ്രീകൃത മാലിന്യ പ്ലാന്റ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നവും ഉണ്ടാക്കുന്നതല്ല, ഒരു തരത്തിലുള്ള ദുർഗന്ധവും വമിക്കുന്നതല്ല, ഒരു മലിനജലവും പുറത്തു വരുന്നതല്ല, എല്ലാം നല്ല നിലക്ക് നടക്കുന്ന ഒന്നാണ്. ഒരു പ്രയാസവും ആർക്കും അനുഭവപ്പെടില്ല. ആ പ്ലാന്റിൻ്റെ തൊട്ട് അടുത്ത് തന്നെ, ആ പ്ലാന്റിൽ തന്നെ നമ്മൾ നിന്നാൽ പോലും ഒന്നും ഒരു ദുരനുഭവവും ഉണ്ടാകില്ല എന്നതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ പഴയ തെറ്റിദ്ധാരണയിൽ നിൽക്കേണ്ടതായിട്ടില്ല. ഇതെല്ലാം കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു മാലിന്യ സംസ്കരണ രീതിയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. പ്ലാസ്റ്റിക് നമ്മൾ വിട പറയാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ നടപടികൾ ഫലപ്രദമായി നീങ്ങുകയാണ്. ഇപ്പോൾ പ്ലാസ്റ്റിക്കിന് ബദലായിട്ടുള്ള സാധനങ്ങൾ ഒരുപാട് ഉൽപ്പാദിപ്പിക്കുന്ന അവസ്ഥ വന്നിട്ടുണ്ട്. പ്ലാസ്റ്റിക് ഇല്ലാത്തതുകൊണ്ട് വിഷമമൊന്നും അനുഭവപ്പെടില്ല എന്ന നിലയിലേക്ക് നാട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ വിശദമായി ചർച്ച ചെയ്ത് ഒരു വിപുലമായ പ്രവർത്തന പരിപാടി രൂപപ്പെടുത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത് സാധിക്കണം എന്ന് നാളെയുമായി നടക്കുന്ന ഈ പരിപാടിയിലൂടെ നമുക്ക് അത്തരം പരിപാടികൾ രൂപപ്പെടുത്താൻ കഴിയണം. എല്ലാ പ്രവർത്തനങ്ങൾക്കും പ്രതിബദ്ധതയോടെ നേതൃത്വം നൽകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രതിനിധികളാണ് ഇവിടെയുള്ളത്. ആ പ്രതിനിധികളെയും ഈ പ്രവർത്തനങ്ങളെ ഫലപ്രദമായി ഏകോപിപ്പിക്കുന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പിനെയും ഹരിത കേരള മിഷൻ, ശുചിത്വ കേരള മിഷൻ, ക്ലീൻ കേരള കമ്പനി, കുടുംബശ്രീ ഉൾപ്പെടെയുള്ള മറ്റ് ഏജൻസികൾ എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ ശുചിത്വ സംഗമത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദ്യം.